എല്ലാ തേനീച്ച സ്നേഹികളെയും ദാസ് ഫാമസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പലരുടെയും സംശയം എന്ന് പറയുന്നത് നമ്മൾ തേൻകാലം കഴിഞ്ഞോ, രണ്ട് കറക്കേ കിട്ടിയുള്ളൂ, മൂന്ന് കറക്കേ കിട്ടിയുള്ളൂ എന്നുള്ള ഡൗട്ടുണ്ട്. പക്ഷേ മഴ പെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ട്. എന്നാലും തേൻ കുറഞ്ഞവരുണ്ട്, കുറയാനുള്ളവർക്ക് ഇനി എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരു കുറച്ച് സംശയങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത്. ഇതെൻ്റെ എപ്പേരിലൊരു തേനീച്ച കൂടാണ്. എനിക്ക് നല്ല രീതിയിൽ കറക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു കറക്കേ കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളൂ. രണ്ട് കറക്ക് കറക്കി, എന്നാലും ഒരു കറക്കാണ് എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ എൻ്റെ ഒരു ഇത് അടിയിലെ ബ്രൂഡ് ചാമ്പർ, രണ്ട് ഹണി ചാമ്പറാണ്. ഇതിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ കോളനി ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ആറേഴ് ദിവസം ആയി, ഇന്നിപ്പോൾ 7 ദിവസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അവസാനം വരെ തന്നെ നിങ്ങൾ കാണുക. ഇവിടുത്തെ റബ്ബറിൻ്റെ ഇലകളെല്ലാം നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ സാധിക്കും, എല്ലാം ഇലയൊക്കെ ഏറെക്കുറെ മിറ്റിയിട്ടുണ്ട്. ഈ മിറ്റിയിട്ട് ഇതിന് ശേഷം, പക്ഷേ ഇവിടെ മഴ പെയ്തു, അതുകൊണ്ടാണ് ഇവിടെ തേൻ വരക്കം നിന്നത്. നിന്നിട്ടില്ല, നിന്ന് പക്ഷേ എന്നാലും 2 ദിവസം കൊണ്ട് വീണ്ടും തേൻ വന്നു തുടങ്ങി. കാരണം ഈ റബ്ബറിൻ്റെ അടുത്ത തിളിലിൽ നിന്നും തേൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും തേൻ വന്നു തുടങ്ങി, അതുകൊണ്ടാണ് എൻ്റെ തേനീച്ചക്കൂട്ടിൽ ചെറിയ രീതിയിൽ തേൻ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കത് സൂപ്പർ ചെക്ക് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക, വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിപ്പം അതിനകത്ത് ഒഴിഞ്ഞിട്ട് കൊടുത്ത വെള്ളക്കോമ്പാണ്. ഇതിനകത്ത് ഇപ്പോൾ സെല്ല് കെട്ടൊന്നുമില്ല, അത് പക്ഷേ മാൻഡിലെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വെള്ളക്കോമ്പ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇനിയുള്ള സാഹചര്യത്തിൽ കാണുമ്പോൾ മനസ്സിലാവും. വെള്ളക്കോമ്പിൽ ക്യൂൻസെല്ലില്ലെങ്കിൽ അങ്ങോട്ടും കാണുന്ന കാര്യം വളരെ കുറവായിരിക്കും. കാര്യം തേനെല്ലാം കുറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ നേരത്തെയൊക്കെ ആണെന്നെങ്കിൽ നമ്മൾ എല്ലാ കോമ്പും കറക്റ്റായിട്ട് നോക്കണം. എന്നാലും ജസ്റ്റ് ഞാൻ ഒരു കോമ്പ് കൂടെ എടുത്ത് നോക്കുകയാണ്, അതിലൊന്നുമില്ല. അപ്പോൾ നമ്മൾ എല്ലാ കോമ്പും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ആ വെള്ളക്കോമ്പിൽ ക്യൂൻസെല്ലില്ല, അതുകൊണ്ട് തൊട്ടടുത്ത കോമ്പിലും ക്യൂൻസെല്ലില്ല എന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ ഇവിടെ മഴ പെയ്തിട്ട് 5 ദിവസമായി. അപ്പോൾ ആ സമയത്തൊന്നും തേൻ വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ 2 ദിവസം കൊണ്ട് ചെറിയ രീതിയിൽ തേൻ വരുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ കൂടുതലൊന്നപ്പോൾ മനസ്സിലായി. അത് സീൽ ചെയ്തിട്ടുണ്ട്, കുറച്ച് സീൽ ചെയ്തിട്ടുണ്ട്, എന്നാലും കുറച്ച് തേനുണ്ട്. അപ്പോൾ ഈ തേനെല്ലാം ഞാൻ എടുത്ത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾക്കും തേൻ കുറഞ്ഞിട്ടുണ്ടെങ്കിലും വൈകി തേൻ വന്നവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സൂപ്പറൊന്നും എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഇതിലും തേനിരിപ്പുണ്ട്. ഇതെല്ലാം ഞാൻ നാളെ 8 ദിവസമാവും നാളെ. അപ്പോൾ നാളെ 8-ൻ്റെ അന്ന് ഇതെല്ലാം ഞാൻ എടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ സൂപ്പറും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. 2-ാമത്തെ സൂപ്പറിൽ അതിലും അല്പമായിട്ടുണ്ട്, നേരത്തെ അത്രയൊന്നും വന്നിട്ടില്ല, എന്നാലും കുറേച്ചെ തേന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള ഇതിൽ രണ്ട്, ചിലവർ 3 സൂപ്പറൊക്കെ വെച്ചവർ കാണും. അങ്ങനെയാണെങ്കിൽ 3-ാമത്തെ സൂപ്പറിൽ തേനീച്ച ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അടപ്പിൽ തേനീച്ച ഉണ്ടോ എന്ന് നോക്കണം. അതിൽ ഇരിക്കാൻ 3-ാമത്തെ സൂപ്പറിലും അത് ചിലപ്പോൾ 2-ാമത്തെ സൂപ്പറിലായിരിക്കും. അതിൽ തേനീച്ച ഇരിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ആ സൂപ്പർ അങ്ങ് ഒഴിഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഒഴിഞ്ഞാലും മതിയാവും. കാരണം ചിലപ്പോൾ 2-ാമത്തെ റബ്ബറിന് 2-ാമത്തെയും 3-ാമത്തെയും തിളിരെല്ലാം വരാൻ ചാൻസ് വരുന്നുണ്ട്. വരുന്ന സമയത്ത് ആ മഴയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള തേന് വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഒഴിയണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അട ഒഴിയുകയാണെങ്കിൽ അടയൊന്ന് നഷ്ടമായി കളയല്ല. ഇതെല്ലാം പ്രോസസ്സ് ചെയ്യാനുള്ള രീതിയെല്ലാം ഞാൻ വരുന്ന വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ടും ഇനി ആ 3 സൂപ്പർ എൻ്റെ എപ്പിയറിയിൽ വെച്ച ഒരു തേനീച്ചക്കൂടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷം ഞാൻ ഉടനെ ഇടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിനും തുടർന്നുള്ള കാര്യങ്ങൾ, തേൻ പ്രോസസ്സിങ് മെഴുക് വാക്സിൻ്റെ അതിനെ റെഡിയാക്കി എടുക്കുന്ന കാര്യങ്ങളും, അപ്പം തേൻ ബോട്ടിൽ ചെയ്യണ കാര്യം, സെയിലിൻ്റെ കാര്യം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വരുന്ന വീഡിയോയിൽ ഇടുന്നതായിരിക്കും. എനിക്ക് ഇടയ്ക്ക് വീഡിയോ ഇടുവാൻ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്, കാരണം അല്പം തിരക്കായി പോയി. എന്നാലും നമുക്കാവശ്യമുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഗ്രൂപ്പിലുള്ള, അതായത് എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട്. തുടർന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇടുന്നതായിരിക്കും. അത് കിട്ടുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളണം. എന്നാൽ തന്നെ ഉടനെ നിങ്ങൾക്ക് ഇതെല്ലാം അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.